wiggle, wiggle. Like. Hello, hi, welcome, സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ഒരു വെബ് സീരീസിനെ കുറിച്ചാണ്. ഇന്ദ്ര സുബ്രഹ്മണ്യൻ കഥ എഴുതി സംവിധാനം ചെയ്ത വെബ് സീരീസാണ് നവംബർ സ്റ്റോറി. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് വെബ് സീരീസ് റിലീസായിരിക്കുന്നത്. 7 എപ്പിസോഡുകളാണ് വെബ് സീരീസിനുള്ളത്. 5 എപ്പിസോഡുകൾ ഒരു 30 മിനിറ്റ് വരുന്ന എപ്പിസോഡുകളും 2 എപ്പിസോഡുകൾ ഒരു 40-50 മിനിറ്റ് വരുന്ന എപ്പിസോഡുകൾ, അങ്ങനെ 7 എപ്പിസോഡുകളാണ് ഈ വെബ് സീരീസിനുള്ളത്. ഇതൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട വെബ് സീരീസാണ്. ഈ വെബ് സീരീസിൽ അഭിനയിക്കുന്നത് തമന്ന, പശുപതി, ജി എം കുമാർ, വിവേക് പ്രസന്ന എന്നിവരെല്ലാമാണ് വെബ് സീരീസിൽ അഭിനയിക്കുന്നത്. ഈ വെബ് സീരീസിൻ്റെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തമന്ന ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് അനു എന്നാണ്. അനു ഒരു ടെക്കിയാണ്. അപ്പോൾ അനുവും അനുവിൻ്റെ കൂട്ടുകാരനും കൂടി ഒരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അതായത് പോലീസുകാരുടെ ഫയലുകൾ ഡാറ്റ ആക്കി കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഒരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്കിടെ സിസ്റ്റത്തിൽ ഒരു ഹാക്ക്, അല്ലെങ്കിൽ ഒരു ഫയല് മിസ്സാവുകയും ഒരാളത് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനുവിൻ്റെ അച്ഛന് ഈ മെമ്മറി ലോസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ചികിത്സിക്കുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് അവരുടെ ഒരു പഴയ വീട് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛന് ഈ വീട് വിൽക്കാൻ സമ്മതിക്കുന്നില്ല. എങ്കിൽ കൂടി അനു ഈ വീട് വിൽക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് അനു ഒരു ദിവസം നോക്കുമ്പോൾ ഈ അച്ഛനെ കാണാതാവുകയും അച്ഛൻ തങ്ങളുടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പഴയ വീട്ടിൽ അവിടെ ഒരു കൊലപാതകത്തിൽ സാക്ഷിയാവുകയും അല്ലെങ്കിൽ ആ കൊലപാതകം കാണുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെയാണത് സംഭവിച്ചത്, ആരാണ് അനുവിൻ്റെ പോലീസ് ഫയലിൽ നിന്ന് FIR നിന്ന് ഒരു ഡേറ്റ മാത്രം അല്ലെങ്കിൽ ഒരു ഫയല് മാത്രം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്, എങ്ങനെയാണ് അച്ഛൻ ഈ കൊലപാതക സ്ഥലത്ത് എത്തിയത്, അതായത് പഴയ സ്ഥലത്ത് വന്നത്, അവിടെ എന്താണ് നടന്നത് എന്നെല്ലാമാണ് ഈ വെബ് സീരീസ് പറയുന്നത്. ഓരോ എപ്പിസോഡും വളരെ നല്ല നീറ്റായിട്ട് പറഞ്ഞു പോകുന്ന എപ്പിസോഡുകളാണ്. നല്ല ഡീസൻ്റ് ആയ സർപ്രൈസുകൾ അല്ലെങ്കിൽ സസ്പെൻസുകൾ നമ്മുടെ ഈ വെബ് സീരീസ് എപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവസാനം വരെ ആ വെബ് സീരീസ്, ഈ വെബ് സീരീസ് അതായത് നവംബർ സ്റ്റോറി എന്ന് പറഞ്ഞ വെബ് സീരീസ് സസ്പെൻസുകൾ ഒരുപാട് ഹോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അവസാനം എല്ലാം നമുക്ക് ക്ലിയറാക്കി തരുന്നുമുണ്ട്. ഇപ്പോൾ 3 ലാംഗ്വേജുകളിലാണ് വെബ് സീരീസ് ഇറങ്ങിയിരിക്കുന്നത്, തമിഴ്, തെലുങ്ക്, ഹിന്ദി. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് ഈ വെബ് സീരീസ് കാണിക്കുന്നത്, സ്ട്രീം ചെയ്യുന്നത്. ഈ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട വെബ് സീരീസാണ്. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, ഡീസൻറ്റ് വെബ് സീരീസാണ്. ഒരുപാട് സസ്പെൻസുകളും ത്രില്ലർ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഡീസൻ്റാണ്, നമുക്ക് കണ്ടിരിക്കാം, കാണാവുന്ന നല്ല ഡീസൻ്റായിട്ടുള്ള വെബ് സീരീസാണ്. ഒരു 4-5 എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ക്ലിയർ ആകും ഇയാളാണ് കൊല ചെയ്തത് അല്ലെങ്കിൽ ഇയാളാണ് ഇതിന് പിന്നിലെന്ന് ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് എന്തിനാണ് ഉള്ള ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ്, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി, എന്താണ് അനുവിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി എന്നൊക്കെ ഉള്ളത് ക്ലിയറായിട്ട് അവസാനത്തെ എപ്പിസോഡ് വരെ, അവസാന നിമിഷം വരെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡീസൻറ്റ് വെബ് സീരീസ് തന്നെയാണ്. ക്രൈം ത്രില്ലർ ഭാഗത്തിൽപ്പെട്ടവർക്ക്, വെബ് സീരീസ് കാണുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു ഡീസൻറ്റ് വെബ് സീരീസ് തന്നെയാണ്. 7 എപ്പിസോഡുകളാണുള്ളത്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് വെബ് സീരീസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെബ് സീരീസ് കണ്ടു നോക്കുക. എനിക്ക് ഈ വെബ് സീരീസ് ഓക്കെ, ഡീസൻ്റ് ആയിട്ട് തോന്നി. 5-3 സ്റ്റാർ ഞാൻ ഈ വെബ് സീരീസിന് കൊടുക്കും. കുറച്ച് നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ചോദിച്ചിട്ടായിട്ട് അവിടെ ക്ലിയർ ആവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി, വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ ഈ 7 എപ്പിസോഡുകളും നമ്മൾ ബോറടിപ്പിക്കാതെ സസ്പെൻസുകളൊക്കെ ഓരോന്നും കാണിച്ചുകൊണ്ട് നല്ല രസമായിട്ട് തന്നെ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ സംവിധായിക ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇന്ദ്ര സുബ്രഹ്മണ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡീസൻ്റ് വെബ് സീരീസാണ്, എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി, നല്ല വെബ് സീരീസായിട്ട് തോന്നി. നിങ്ങൾ വെബ് സീരീസ് കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വെബ് സീരീസുകൾ, അല്ല ഈ വെബ് സീരീസ് നവംബർ സ്റ്റോറി എന്ന് പറഞ്ഞ ഈ വെബ് സീരീസ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കാണാൻ കഴിയുന്നതാണ്. 7 എപ്പിസോഡുകളാണ് ഉള്ളത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഈ 3 ലാംഗ്വേജിലും ഈ വെബ് സീരീസ് കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. എനിക്കിതൊരു ഓക്കെ വെബ് സീരീസായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു സിനിമയുടെയോ വെബ് സീരീസിൻ്റെയോ വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും
ടാറ്റാ.